പോർച്ചുഗലിന്റെ അഭിമാന താരവും ലോകത്തെ നിരവധി ഫുട്ബോൾ പ്രേമികളുടെ ഇഷ്ട പ്ലെയറുമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ആസ്പദമാക്കി 2016 നൈക്ക് എന്ന ഫുട്വെയർ കമ്പനി പുറത്തിറക്കിയ ഒരു ഷോർട്ട് മൂവിയാണ് ദ സ്വിച്ച്. മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് പോർച്ചുഗലിലും ഇംഗ്ലണ്ടുമായി നടക്കുന്ന ആവേശകരവും വാശിയേറിയതുമായ ഒരു ഫുട്ബോൾ മത്സരമാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അതിൽ കട്ടയ്ക്ക് മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ആവേശകരമായ ഒരു മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ റൊണാൾഡോ പന്ത് ഗോൾ പോസ്റ്റിന്റെ അടുത്തേക്ക് തട്ടിയിടുകയും അദ്ദേഹം നിയന്ത്രണം വിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ടീമംഗം ഗോളടിച്ചു കയറ്റുമെങ്കിലും റൊണാൾഡോ നേരെ ചെന്ന് തന്റെ ഫാൻ ബോയ് കൂടിയായ ബോൾ ബോയുമായി കൂട്ടിയിടിച്ച് വീഴുന്നു. ഇതോടെ രണ്ടുപേരുടെയും കിളി പോയി വണ്ടറടിച്ച് നിൽക്കുകയാണ്. പിറ്റേന്ന് രാവിലെ റൊണാൾഡോ ഉറക്കമെഴുന്നേറ്റ് നോക്കുമ്പോൾ താൻ ഏതോ ചെറിയ മുറിയിലാണ് കിടക്കുന്നത്. റൊണാൾഡോയ്ക്ക് ആ സ്ഥലം ഏതാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് അവൻ ആ സത്യം മനസ്സിലാക്കുന്നത്. തന്റെ ശരീരം താൻ ഇന്നലെ കൂട്ടിയിടിച്ച ബാൾ ബോയ് ആയി മാറിയിരിക്കുകയാണ്. അവൻ ഓടി ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വീട്ടുകാരൊക്കെ ഇരിക്കുകയാണ്. ഞാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഈ സമയം ബാൾ ബോയ് ആയിരുന്ന പയ്യൻ ഉറക്കമെഴുന്നേറ്റ് നോക്കുമ്പോൾ താനൊരു അത്യാഡംബര വീട്ടിലാണ് കിടക്കുന്നത്. ഇതൊക്കെ കണ്ട് അവനാകെ കിളിപോയി നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലാകുന്നു. കണ്ണാടിയിൽ തന്നെ കാണുന്ന അവൻ ഞെട്ടിപ്പോകുന്നു. അവൻ റൊണാൾഡോ ആയി മാറിയിരിക്കുകയാണ്. ഇത് അവന് വളരെയേറെ ഇഷ്ടപ്പെടുന്നു. അവൻ താഴേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ തന്റെ PA ആയ പെൺകുട്ടി ഇന്ന് പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആഡംബരക്കാറിന്റെ കീ അവനെ ഏൽപ്പിക്കുന്നു. അവൻ ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു സൂപ്പർ കാറിൽ കയറുന്നത്. അവൻ അതിൽ കയറുമെങ്കിലും എങ്ങനെയാണ് അത് ഓടിക്കേണ്ടതെന്ന് അറിയാതെ കൊണ്ട് ഇടിച്ചു കയറ്റുന്നു. ഈ സമയം കുട്ടിയുടെ രൂപത്തിലുള്ള യഥാർത്ഥ റൊണാൾഡോയെ വീട്ടുകാർ അവരുടെ പഴയ കാറിൽ സ്കൂളിലെ ഫുട്ബോൾ പ്രാക്ടീസിനായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നീ നല്ലൊരു കളിക്കാരനാകണമെന്നൊക്കെ പറഞ്ഞ് അവർ പ്രാക്ടീസ് നടക്കുന്ന ഗ്രൗണ്ടിൽ അവനെ ഇറക്കിവിടുന്നു. അങ്ങനെ അവൻ അവിടെയുള്ള കൂട്ടുകാരോടൊപ്പം പ്രാക്ടീസ് ചെയ്യുന്നു. അവൻ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കണ്ട് കൂടെയുള്ളവരെല്ലാം ഞെട്ടിപ്പോകുന്നു. ഇതേസമയം റൊണാൾഡോയുടെ ശരീരമുള്ള പയ്യൻ തകർന്ന കാറിൽ പ്രാക്ടീസിനായി വരുന്നത് കണ്ട് അവിടെയുള്ളവരെല്ലാം ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അവിടെയുള്ളവരുടെ പ്രാക്ടീസ് ഒക്കെ കണ്ട് അവന്റെ കിളി പോകുന്നു. അവനവിടെ കിടന്ന് ഷൂസിൽ എലി കയറിയതുപോലെ ചാടിക്കൊണ്ടിരിക്കുന്നു. അവന്റെ ഈ പെരുമാറ്റമൊക്കെ കണ്ട് അവിടെയുള്ളവരൊക്കെ ആകെ സംശയത്തിൽ നിൽക്കുകയാണ്. ഇനിയെല്ലാം ഒന്നേന്ന് തുടങ്ങണമെന്ന് മനസ്സിലാക്കുന്ന യഥാർത്ഥ റൊണാൾഡോ അതിനായി പരിശ്രമിക്കാൻ തുടങ്ങുന്നു. എന്നാൽ യഥാർത്ഥ കുട്ടി ആഡംബര ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. റൊണാൾഡോ രാവും പകലുമില്ലാതെ കട്ടയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്റർനാഷണൽ മത്സരങ്ങളിലെല്ലാം പയ്യൻ തവളയെ പിടിക്കാൻ ഓടുന്നത് പോലെ ഗ്രൗണ്ടിൽ കിടന്ന് ഓടുകയാണ്. തന്റെ കളി മെച്ചമാക്കിയേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന അവൻ അങ്ങനെ സ്വന്തമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റൊണാൾഡോ ഓരോ ദിവസവും കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഫുട്ബോൾ ടീമിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസത്തെയും അവന്റെ പ്രാക്ടീസ് ഒക്കെ കണ്ട് ഇവനാരടാ റൊണാൾഡോയോ എന്നൊക്കെ കൂട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. റൊണാൾഡോ ഹാർഡ് വർക്ക് ചെയ്യാനായി വലിയ വെയിറ്റ് ഒക്കെ ബാഗിലിട്ട് ഓടുന്നു. അവന്റെ ഓട്ടം കണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി കൂട്ടുകാരും പിറകെ ഓടുന്നു. അങ്ങനെ ആ പയ്യൻ തനിക്ക് കിട്ടേണ്ട അവാർഡുകളെല്ലാം സ്റ്റേജിൽ കയറി മേടിക്കുന്നത് യഥാർത്ഥ റൊണാൾഡോ TVയിലൂടെ കാണുന്നു. അങ്ങനെ റൊണാൾഡോ എല്ലാ കൊച്ചു മത്സരങ്ങളിലും കളിക്കുകയും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ പ്രശ്നങ്ങളും പരാജയങ്ങളും ഒക്കെ നേരിട്ട് അവൻ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കൊച്ചു കളികളിലൂടെയെല്ലാം കളിച്ച് കളിച്ച് അവൻ മുകളിലേക്ക് ഉയർന്നുയർന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ആ ദിവസം വന്നെത്തുന്നു. പയ്യൻ പുതിയ മാച്ചിനായി നിൽക്കുകയാണ്. അവൻ നോക്കുമ്പോൾ യഥാർത്ഥ റൊണാൾഡോ അവന്റെ എതിർ ടീമിൽ മത്സരിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ വാശിയേറിയ ആ മത്സരം നടക്കുന്നു. രണ്ട് ടീമും കട്ടയ്ക്ക് മത്സരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മത്സരത്തിൽ മികവാർന്ന പാസുകളും റിബ്ലിങ്ങുകളും രണ്ടുപേരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. മത്സരത്തിനിടെ പയ്യനും റൊണാൾഡോയും നേർക്കുനേർ വരികയും ഇതിനിടെ രണ്ടുപേരും കൂട്ടിയിടിച്ച് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഇതോടെ കിളി പോയി വണ്ടറടിച്ച് എഴുന്നേൽക്കുന്ന അവർക്ക് പഴയതുപോലെ തങ്ങളുടെ ശരീരങ്ങൾ തിരിച്ചു കിട്ടുകയും റൊണാൾഡോ ആ പയ്യനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഇതോടെ മൂവി അവസാനിക്കുന്നു. 2016 നൈക്ക് എന്ന ഫുട്വെയർ കമ്പനി തങ്ങളുടെ പരസ്യത്തിനായി പുറത്തിറക്കിയ 6 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് മൂവിയാണിത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.